ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മൂന്നാം സ്കന്ധത്തിൻ്റെ പാരായണം ആരംഭിക്കുകയാണ്. വിദുരരുടെ തീർത്ഥാടനവും ഉദ്ധവരെ കാണുന്നത് ഇതാണ് ഈ അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നത്. നൂനം നൃപാണാം ത്രിമദോത്പഥാനാം മഹീം മഹൂശ്ചാലയതാം ചമൂഭിഹി വദാത് പ്രപന്നാർത്ഥി ജിഹീർഷയേശോ പ്രൈക്ഷതാഖം ഭഗവാൻ കരുണാം. ശുകമുനി തുടർന്നു, അല്ലയോ പരീക്ഷിത്തെ, അന്ധനായ ധൃതരാഷ്ട്രർ ദുഷ്ടരായ സ്വപുത്രന്മാരോടുള്ള സ്നേഹത്തിന്റെ ആദ്യം കൊണ്ട് സ്വന്തം സഹോദര പുത്രന്മാരായ പാണ്ഡവരെ ഒന്നടക്കം നശിപ്പിക്കാൻ ശ്രമിച്ച കഥ നിങ്ങൾക്കറിയാമല്ലോ. പാണ്ഡവരെ അരക്കില്ലത്തിൽ താമസിപ്പിച്ച് അതു തീയിട്ടു നശിപ്പിച്ചു. ഭഗവൽ കൃപയാൽ അവിടെ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവരെ കൗരവർ ചൂതിൽ തോൽപ്പിച്ച് ദ്രൗപദിയെ സഭാമധ്യത്തിലേക്ക് വലിച്ചിഴച്ചപമാനിക്കുകയും ചെയ്തു. ദ്രൗപദിയുടെ കണ്ണുനീർ പോലും അന്ധനായ രാജാവിൻ്റെ മനസ്സിളക്കാൻ പര്യാപ്തമായില്ല. പിന്നീട് പാണ്ഡവരെ വനവാസത്തിനയച്ചുവല്ലോ. വനവാസത്തിനു ശേഷം തിരിച്ചു വന്ന പാണ്ഡവർക്ക് അവകാശപ്പെട്ട രാജ്യമോ നിയമപ്രകാരമുള്ള മറ്റവകാശങ്ങളോ കൊടുക്കുവാൻ കൗരവർ ഒരുക്കമായിരുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ സ്വയം ദൂതനായി വന്നു ദുര്യോധനനോട് അപേക്ഷിച്ചിട്ടും അവർ വഴങ്ങിയില്ല. മാത്രമല്ല, ഭഗവാനെ പരിഹസിച്ച് അപമാനിച്ചയക്കുകയും ചെയ്തു. ദുര്യോധനൻ അതുവരെ ആർജിച്ച സൽഫലങ്ങൾ മുഴുവനും നശിച്ചു കഴിഞ്ഞതിൻ്റെ തെളിവായിരുന്നു അത്. ഈ സമയത്ത് സഹോദരനായ വിദുരരെ വിളിച്ച് ധൃതരാഷ്ട്രർ ഉപദേശം ആരായുകയുണ്ടായി. പരീക്ഷിത്തെ, വിദുരർ അപ്പോൾ നൽകിയ ഉപദേശങ്ങൾ ഗഹനവും വിജ്ഞാനം നിറഞ്ഞതുമായ ഒരു വിശ്വോത്തര തത്വസംഹിത തന്നെയാണ്. ദുര്യോധനൻ തിന്മയുടെ മൂർത്തീഭാവമാണെന്നും അതുകൊണ്ടാണ് ഭഗവാൻ സ്വയം സുഹൃത്തായിരിക്കുന്നതെന്നും പാണ്ഡവരെ അപമാനിക്കാനും നിന്ദിക്കാനും തുനിഞ്ഞതെന്നും വിദുരർ പറഞ്ഞു. ധൃതരാഷ്ട്രർക്ക് ഇത് കേട്ട് ദേഷ്യം വരികയും വിദുരരെ അപമാനിച്ച് നാടുവിടാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. വിജ്ഞാനിയായ വിദുരർക്ക് വിഷമം തോന്നിയെങ്കിലും എല്ലാത്തിലും ഹീനപ്രവർത്തികൾക്ക് പിന്നിൽ പോലും ഭഗവൽ കരങ്ങൾ സ്വയം ദർശിച്ച് ആയുധങ്ങളെ നഗരവാതിൽക്കൽ ഉപേക്ഷിച്ച് അദ്ദേഹം തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. നാടു മുഴുവൻ വേഷം മാറി ചുറ്റി നടന്ന് വിദുരർ ജീവിതത്തിൻ്റെയും ഭഗവാന്റെയും മഹിമകൾ ആസ്വദിച്ചു. ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ നാടുകളും യാത്ര ചെയ്യുമ്പോൾ മഹാഭാരത യുദ്ധത്തെ പറ്റിയും കൗരവരുടെ അന്ത്യത്തെപ്പറ്റിയും അദ്ദേഹം കേട്ടിരുന്നു. പിന്നീട് അദ്ദേഹം ശ്രീകൃഷ്ണ ഭക്തനും തൻ്റെ മിത്രവുമായ ഉദ്ധവരെ കണ്ടു. അദ്ദേഹം ഉദ്ധവരോട് തൻ്റെ ബന്ധുമിത്രാദികളുടെ ക്ഷേമം അന്വേഷിച്ചു. പാണ്ഡവരെ പറ്റിയും ധൃതരാഷ്ട്രരെ പറ്റിയുമെല്ലാം പിന്നീട് അദ്ദേഹം പറഞ്ഞു. ഉദ്ധവരെ, ഭഗവാനു വേണമെങ്കിൽ കൗരവരെ അപ്പോൾ അവിടെ വെച്ചു തന്നെ ശിക്ഷിക്കാമായിരുന്നു. പക്ഷേ അവരുടെ പാപപ്രവൃത്തികളെ കുറെ സമയത്തേക്ക് അദ്ദേഹം കണ്ടില്ലെന്നു നടിച്ചു. കുലം, വിജ്ഞാനം, സമ്പത്ത് ഇവയെപ്പറ്റി ദുരഭിമാനികളും അഹങ്കാരികളുമായ രാജാക്കന്മാരെ സ്വയം ഉന്മൂലനം ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഭഗവാന്റെ മാർഗങ്ങൾ അത്യന്തം നിഗൂഢമത്രേ. അദ്ദേഹം അവതാരമെടുക്കുന്നത് ദുഷ്ടനിഗ്രഹത്തിനും നന്മയെ തന്നിലേക്കു ആകർഷിക്കുന്നതിനും മാത്രമാണെന്നും തോന്നുന്നു. അദ്ദേഹത്തെ വെറുമൊരു മനുഷ്യനായി കാണുന്നവർ സ്വയം വഞ്ചിക്കപ്പെടുകയാണ്. ഇവിടെ ശ്രീമദ് ഭാഗവതം നിത്യപാരായണം 32-ാം ദിവസം വായിക്കുവാനുള്ള ഭാഗം അവസാനിച്ചിരിക്കുന്നു. ഇത് കേട്ടിരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.